Eduworld. Namaskaram, Nyan Jalal Ahmad. Mind trainer and NEET coach. NEET-ine tayyaaradukkuna oru kuttiye sambandhichirtholam question practice is very important. അതായത് നമ്മൾ വെറുതെ തിയറി പഠിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. ആ തിയറി ചോദ്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ വരും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സിലബസിൻ്റെ പുറത്ത് നിന്ന് വളരെ ഉയർന്ന ലെവലിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം ആദ്യമായി NCERTയിൽ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകളുടെ ക്വസ്റ്റ്യൻസാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി തീർച്ചയായും പരിചയപ്പെടേണ്ട ഒരു കാര്യം നീറ്റ് മോഡൽ ചോദ്യങ്ങളാണ്. നീറ്റ് മോഡൽ ചോദ്യങ്ങൾ അത് പരിശീലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിറയെ ലഭിക്കും ടെസ്റ്റുകൾക്കായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലും ടെസ്റ്റ് സീരീസുകളും മറ്റും നടന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളിൽ മനസ്സ് ഫോക്കസ് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടെസ്റ്റ് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് പല കുട്ടികളും ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ട് ഭയപ്പെട്ട് ഈ രീതിയിൽ പ്രയാസകരമാകുമോ എന്ന് ആശങ്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കിട്ടുന്ന സ്കോറിലല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിന് പകരമായി നിങ്ങൾ പഠിച്ച് എഴുതിയ പരീക്ഷയാകുമ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിച്ചത് എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടെസ്റ്റ് എഴുതുന്നതിനേക്കാളും പ്രാധാന്യം ടെസ്റ്റ് അനാലിസിസിനാണ്. പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് അർത്ഥം. അതായത് ഒരു പരീക്ഷ കഴിഞ്ഞ് 180 ക്വസ്റ്റ്യനുള്ള ഒരു മോഡൽ പരീക്ഷയാണെങ്കിൽ ആ 180 ചോദ്യങ്ങളും നിങ്ങൾ അനാലിസിസ് നടത്തണം. അതായത് ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചോ, അത് എഴുതാൻ സാധിച്ചത് നിങ്ങൾ പഠിച്ചതുകൊണ്ടാണോ, അതോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണോ, സംശയിച്ച് എഴുതിയതാണോ, അതല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ എഴുതാതെ ഒഴിവാക്കിയത്, പേടിച്ചത് കൊണ്ട് ഒഴിവാക്കിയതാണോ, പഠിക്കാത്തത് കൊണ്ട് ഒഴിവാക്കിയതാണോ, NCERTയുടെ ഉള്ളിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ട് ഒഴിവാക്കിയതാണോ, ഇത്തരത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ആ ഒരു അനാലിസിസ് നിങ്ങളെ സഹായിക്കും. മിക്ക കുട്ടികളും ചെയ്യാറുള്ള ഒരു അബദ്ധം, ഒരു പരീക്ഷ എഴുതും, മാർക്ക് കുറയും, അപ്പോൾ അവർ തീരുമാനിക്കും അടുത്ത പരീക്ഷ നന്നായിട്ട് എഴുതാം. പക്ഷേ അടുത്ത പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എഴുതിയ പരീക്ഷയുടെ അനാലിസിസ് ആണ് മുഖ്യം. അത് നിങ്ങളെ ഒരു റിവിഷൻ പ്രോസസ്സ് പോലെ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതിന് സഹായിക്കും. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. ഓർക്കുക, അനാലിസിസ് ഇല്ലാതെ ടെസ്റ്റ് മാത്രം എഴുതുന്നത് അത് ശരിയല്ല എന്നുകൂടി തിരിച്ചറിയുക. നീറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇത്തരത്തിലുള്ള എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യാനും. വീണ്ടും ഒരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.